പുരാണ ഇതിഹാസങ്ങളിൽ ആനകൾ അഥവാ ഗജങ്ങൾക്ക് അതിവിശിഷ്ടമായ ഒരു സ്ഥാനം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. തന്നെക്കാൾ ശക്തിയുള്ളതിനെ ആരാധിച്ചിരുന്ന ഗോത്ര വ്യവസ്ഥ തന്നെയാകാം ആനകൾക്ക് ദൈവീകത്വം കൽപ്പിക്കുവാൻ പ്രഥമ കാരണമായിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ദേവനായി സമസ്ത ശുഭകാര്യങ്ങളും ആരംഭിക്കുന്നതിന് മുൻപായി പൂജകൾ അർപ്പിക്കാറുള്ള ഗണപതിക്ക് ഗജമുഖം നൽകിയതുൾപ്പെടെ അനേകം പുരാണ കഥകളിൽ ആനകളെ സ്വയം ദൈവസങ്കല്പമായോ വാഹനമായോ അസുരനായോ മൃഗമായോ വർണ്ണിക്കുന്നു. ഇങ്ങനെ പുരാണങ്ങളിൽ പരാമർശിക്കുന്ന 5 പ്രധാന ഗജങ്ങളെ കുറിച്ച് പരിശോധിക്കാം. ഐരാവതം, ഇന്ദ്രന്റെ വാഹനമായ ഗജം. പുരാണ ഇതിഹാസങ്ങളിലെ സമസ്ത ഗജങ്ങളുടെയും രാജാവാണ് ഐരാവതം. മറ്റൊരു ആനയെയും ഐരാവതത്തിനോളം വർണ്ണിക്കപ്പെടുകയോ വാഴ്ത്തപ്പെടുകയോ ചെയ്തിട്ടില്ല. അബ്രമാതംഗം എന്ന് ഐരാവതത്തെ വിളിക്കുന്നു. മേഘസമാനനായ ആന എന്നാണ് ഇതിനർത്ഥം. യഥാർത്ഥ ആനകളുടെ മർമ്മം, ചികിത്സ എന്നീ വിഷയങ്ങൾക്ക് ഇന്നും ആധികാരിക ഗ്രന്ഥമായി പരിഗണിക്കുന്ന മാതംഗലീലയിൽ പോലും സാങ്കല്പിക ഗജമായ ഐരാവതത്തിനെ കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കുന്നു. ഇത് പ്രകാരം ഗരുഡൻ നൽകിയ ഒരു അണ്ഡത്തിൽ നിന്നും ബ്രഹ്മാവാണ് അഷ്ടദിക് ഗജങ്ങളെ സൃഷ്ടിക്കുന്നത്. ഇതിൽ ഏറ്റവും ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായ ആനയായിരുന്നു ഐരാവതം. മറ്റൊരു ഐതിഹ്യ പ്രകാരം പാലാഴി മദന വേളയിലാണ് ഐരാവതം ഉത്ഭവിച്ചത്. ഇന്ദ്രന്റെ വാഹനം എന്നതിലുപരി ഇന്ദ്രന്റെ കാവൽക്കാരനും ഇന്ദ്രന്റെ യുദ്ധങ്ങളിൽ പങ്കെടുക്കുന്ന യുദ്ധവീര്യമുള്ളതുമായ ഗജമാണ് ഐരാവതം. ഇന്ദ്രന്റെ ആരാധന നിലനിന്നിരുന്ന വേദകാലഘട്ടത്തിൽ ഇന്ദ്രവാഹനമായ ഐരാവതവും ആരാധിക്കപ്പെട്ടിരുന്നു. വേദകാലഘട്ടം പോയി ഭക്തി പ്രസ്ഥാനം വളർന്നതോടെ ഇന്ദ്രന്റെ ആരാധന തീരെ ഇല്ലാതാവുകയും ഒപ്പം ഐരാവതം പുരാണകഥകളിൽ മാത്രം ഒതുങ്ങുകയും ചെയ്തു. ഗജാസുരൻ, യജുർവേദത്തിലെ ശ്രീരുദ്രത്തിലും ശിവപുരാണത്തിലും പ്രതിപാദിക്കുന്ന രാക്ഷസരൂപിയായ ഒരു ഗജമാണ് ഗജാസുരൻ. ശിവൻ ഈ ഗജത്തെ വധിച്ച് അതിന്റെ തോൽ ഉടുത്തിരിക്കുന്നു എന്നാണ് സങ്കല്പം. പല്ലവ ചോള നിർമ്മിതികളിൽ വളരെ പ്രചാരത്തിലുള്ള ശിവന്റെ ഗജസംഹാരമൂർത്തി എന്ന ഭാവം ഈ കഥയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. അനേകം ക്ഷേത്രങ്ങളിലും ശില്പങ്ങളിലും ഈ ഭാവത്തെ കൊത്തിവച്ചിരിക്കുന്നത് കാണുവാൻ കഴിയും. ഒരു കൂട്ടം ദുർമന്ത്രവാദികൾ ഗജരൂപത്തിൽ സൃഷ്ടിച്ച ഈ അസുരൻ ഭൂമിക്ക് അനേകം നാശനഷ്ടങ്ങൾ വരുത്തുകയും ഒടുവിൽ പ്രപഞ്ചം മുഴുവൻ കാൽക്കീഴിലാക്കുമെന്ന് ഭയന്ന് താപസന്മാർ ശിവനെ അഭയം പ്രാപിക്കുകയും ചെയ്തു. ശിവൻ ഈ ഗജത്തെ നേർക്കുനേർ നിന്ന് നേരിടുകയും അതിന്റെ കൊമ്പുകളിൽ പിടിച്ച് എറിയുകയും ചെയ്തു. ഒടുവിൽ ഈ മദഗജത്തിന്റെ മസ്തകത്തിൽ കയറി താണ്ഡവ നടനം ചെയ്യുകയും ഏറ്റവും ഒടുവിലായി ആ ഗജത്തെ കൈകൾ കൊണ്ട് രണ്ടായി വലിച്ചു കീറി അതിന്റെ തോൽ വസ്ത്രമാക്കുകയും ചെയ്തു. ഗജേന്ദ്രൻ, ശിവനാൽ ശിക്ഷിക്കപ്പെട്ട ഗജമാണ് ഗജാസുരനെങ്കിൽ വിഷ്ണുവാൽ രക്ഷിക്കപ്പെട്ട ഗജമാണ് ഗജേന്ദ്രൻ. ഭാഗവതത്തിലെ 8 സ്കന്ധത്തിലാണ് ഗജേന്ദ്രനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അഗസ്ത്യമുനിയെ നിന്ദിച്ചതിനാൽ ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവാണ് ഗജേന്ദ്രൻ എന്ന ഗജമായി ജനിച്ചത്. ഒരു പ്രദേശത്തിന്റെ മുഴുവൻ ആനകളുടെയും നേതാവായി ഗജേന്ദ്രൻ സസുഖം വാണു വന്നിരുന്നു. കഴിഞ്ഞ ജന്മത്തിൽ വിഷ്ണുഭക്തനായിരുന്നതിനാൽ ഗജമായ ശേഷവും താമരപ്പൂക്കൾ വിഷ്ണുവിനെ സങ്കല്പിച്ച് സമർപ്പിക്കുന്ന പതിവ് ഗജേന്ദ്രന് ഉണ്ടായിരുന്നു. ഒരു സന്ധ്യയ്ക്ക് താമരപ്പൂ എടുക്കുവാൻ കുളത്തിലിറങ്ങിയ ഗജേന്ദ്രന്റെ കാലിൽ ഭീമാകാരനായ ഒരു മുതല കടിച്ചു പിടിച്ചു. തുമ്പിക്കൈയാൽ മർദ്ദിച്ചിട്ടും കാലുകൾ കൊണ്ട് തട്ടിയിട്ടും മുതല പിടിവിട്ടില്ല. തന്റെ കൂട്ടത്തിലുള്ള ആനകൾ തന്നെ സംരക്ഷിക്കുമെന്ന് ധരിച്ചിരുന്ന ഗജേന്ദ്രന് അവിടെയും തെറ്റി. അവരെല്ലാം ഗജേന്ദ്രന്റെ രോദനം കേട്ട് ഓടിപ്പോവുകയാണ് ഉണ്ടായത്. നിവൃത്തിയില്ലാതെ വിഷ്ണുവിനെ തന്നെ അഭയം പ്രാപിക്കുവാൻ ഗജേന്ദ്രൻ തീരുമാനിച്ചു. മുതലയുമായി മല്ലിട്ട് ക്ഷീണിതനായി കുളത്തിന്റെ ആഴങ്ങളിലേക്ക് കാലിടറാൻ തുടങ്ങിയ ഗജേന്ദ്രൻ അവിടെ നിന്ന് വിഷ്ണുവിനെ സ്തുതിച്ചു. ഇത് ഗജേന്ദ്ര സ്തുതി എന്നറിയപ്പെടുന്നു. പെട്ടെന്ന് ഗരുഡന് മുകളിൽ മഹാവിഷ്ണു സൂര്യനെ പോലെ ജ്വലിച്ചുകൊണ്ട് വരുന്നത് ഗജേന്ദ്രൻ കണ്ടു. ഒട്ടും വൈകാതെ സുദർശനത്താൽ മുതലയുടെ തല അറുത്തുമാറ്റി ഗജേന്ദ്രനെ രക്ഷിച്ചു. ഒരു രാക്ഷസനായിരുന്ന മുതലയ്ക്ക് ശാപമോക്ഷവും നൽകി. പ്രസ്തുത സംഭവമാണ് അനേകം ശില്പങ്ങളായും ചുവർചിത്രങ്ങളായും നാം കാണുന്ന ഗജേന്ദ്രമോക്ഷത്തിന്റെ ഇതിവൃത്തം. സുപ്രതീകം, മഹാഭാരത യുദ്ധത്തിൽ സൈന്യങ്ങളിലെ ഒരു വലിയ ഭാഗമായിരുന്നു മദഗജങ്ങൾ. കൗരവ പക്ഷത്ത് നിലനിന്നിരുന്ന മദം പൊട്ടിയ ആനകൾ പാണ്ഡവസേനയ്ക്ക് നേരെ പാഞ്ഞെടുത്തപ്പോൾ അവയിൽ നിന്ന് പാണ്ഡവസേനയ്ക്ക് രക്ഷ നൽകി ഏറ്റവുമധികം ആനകളെ വധിച്ചത് ഭീമസേനനായിരുന്നു. നാഗരാജാവായ വാസുകിയിൽ നിന്ന് 10,000 ആനകളുടെ കരുത്ത് വരമായി ലഭിച്ച ഭീമസേനൻ വെറും കൈകളാലും ഗദയാലും ആനകളുടെ മസ്തകത്തിൽ ഇടിച്ചു വീഴ്ത്തിയാണ് തന്റെ പരാക്രമം യുദ്ധഭൂമിയിൽ പ്രകടിപ്പിച്ചത്. ചില സന്ദർഭങ്ങളിൽ ആനകളെ എടുത്തുയർത്തി കൗരവസേനയ്ക്ക് നേരെ എറിയുക പോലും ചെയ്തു ഭീമൻ. സിംഹതുല്യമായ ഗർജനം മഹാഭാരത യുദ്ധത്തിന് മുൻപായി ഹനുമാൻ ഭീമസേനന് വരമായി നൽകിയിരുന്നു. ആ അലർച്ചയിൽ ആനകൾ കുഴഞ്ഞു വീണതായി പോലും മഹാഭാരതത്തിൽ വർണ്ണനകളുണ്ട്. എന്നാൽ ഇത്രയും പരാക്രമശാലിയായ ഭീമനെ വല്ലാതെ വിഷമിപ്പിച്ച ഒരു ആന യുദ്ധഭൂമിയിൽ ഉണ്ടായിരുന്നു. കൗരവപക്ഷത്തു നിന്നും യുദ്ധം ചെയ്തിരുന്ന നരകാസുരന്റെ പുത്രൻ ഭഗദത്തന്റെ ആനയായിരുന്നു അത്. സുപ്രതീകം എന്ന് പേരുണ്ടായിരുന്ന ഈ ഒരൊറ്റ ആനയാണ് ആനകളിൽ പാണ്ഡവപക്ഷത്ത് ഏറ്റവും അധികം നാശം വിതച്ചത്. ഭഗദത്തൻ ഈ മദഗജത്തിന്റെ മേൽ ഇരുന്നു കൊണ്ട് പാണ്ഡവ സൈന്യത്തിൽ ഗണ്യമായ ഒരു പങ്കിനെ ചവിട്ടിയരച്ചു. യുദ്ധത്തിന്റെ 12 നാളാണ് സുപ്രതീകം അതിന്റെ വിശ്വരൂപം പുറത്തെടുത്തത്. പാണ്ഡവരുടെ തേരും അശ്വങ്ങളും സൈന്യവും സുപ്രതീകത്തിന്റെ കാലുകൾക്കിടയിൽ ഞെരിഞ്ഞമർന്നു.
ഒടുവിൽ ആനകളെ മർദ്ദിച്ചുകൊണ്ട് മുന്നേറുന്ന ഭീമസേനയുടെ നേർക്ക് ഭഗദത്തൻ സുപ്രതീകത്തിനെ തിരിച്ചു. സുപ്രതീകത്തിന്റെ ഒറ്റ പ്രഹരത്തിൽ ഭീമന്റെ തേര് തകരുകയും തേരാളിയും കുതിരകളും കൊല്ലപ്പെടുകയും ചെയ്തു. തേരിൽ നിന്ന് ചാടിയിറങ്ങിയ ഭീമസേനൻ ഗദയാൽ സുപ്രതീകത്തിനെ വീഴ്ത്തുവാൻ നോക്കിയെങ്കിലും കൂടുതൽ കരുത്തോടെ ഭീമനെ ചുഴറ്റിയടിക്കാൻ സുപ്രതീകം മുന്നോട്ട് വന്നുകൊണ്ടിരുന്നു. ഒടുവിൽ ഏത് ദിശയിലേക്ക് തിരിഞ്ഞാലും സുപ്രതീകം ആക്രമിക്കുമെന്ന് തീർച്ചയാക്കിയ ഭീമസേനൻ ആനയുടെ ഉള്ളിലേക്ക് കയറി അതിന്റെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചു കിടക്കുവാൻ തുടങ്ങി. ഗജശാസ്ത്രം അറിയാമായിരുന്ന ഭീമസേനൻ കിടന്നുകൊണ്ട് അതിന്റെ മർമ്മസ്ഥാനങ്ങളിൽ പ്രഹരമേൽപ്പിച്ചു. എന്നിട്ടും സുപ്രതീകത്തിന് യാതൊരു കുഴപ്പവും ഉണ്ടായില്ല. തന്റെ മർമ്മത്തിൽ പ്രഹരിക്കുന്ന ഭീമനെ തുമ്പിക്കൈയിലെടുത്ത് വീണ്ടും മർദ്ദിക്കുവാൻ സുപ്രതീകം ശ്രമിച്ചു. ഈ അവസരത്തിൽ വീണ്ടും ഭീമൻ ആനയുടെ ഉള്ളിലേക്ക് കയറി മർമ്മപ്രയോഗം തുടർന്നു. ആനയുടെ കാലുകൾക്കിടയിൽ കിടക്കുന്ന ഭീമനെ മറ്റാർക്കും കാണുവാനും കഴിഞ്ഞില്ല. ഇതോടെ ഭീമസേനനെ സുപ്രതീകം വധിച്ചുവെന്ന് സൈന്യങ്ങൾക്കിടയിൽ വാർത്ത പരന്നു. അപ്പോഴേക്കും പാണ്ഡവപക്ഷത്തുനിന്ന് മറ്റൊരു ആന സുപ്രതീകത്തിനെ നേരിടുവാനെത്തി. അതിനെയും സുപ്രതീകം വധിച്ചു. ഈ അവസരം മുതലാക്കി ഭീമസേനൻ ആനയിൽ നിന്നും രക്ഷപ്പെട്ടു. ഒടുവിൽ ഭഗദത്തനും അർജുനനും തമ്മിലുള്ള യുദ്ധത്തിലാണ് അർജുനന്റെ ഒരൊറ്റ ശരത്തിൽ സുപ്രതീകത്തിന്റെ തലയും ഭഗദത്തിന്റെ ശിരസും ഒന്നിച്ച് ഛേദിക്കപ്പെടുന്നത്. അഷ്ടദിഗ്ഗജങ്ങൾ. ഇതിഹാസങ്ങളിലെ പ്രപഞ്ച വർണ്ണനകളിൽ എട്ട് ദിക്കുകളെ വഹിച്ചുകൊണ്ട് അവയുടെ കാവൽക്കാരായി നിലകൊള്ളുന്ന അഷ്ടദിഗ്ഗജങ്ങളെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഐരാവതമാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യമേറിയത്. കിഴക്ക് ദിശയുടെ കാവൽക്കാരനാണ് ഐരാവതം. തെക്ക് കിഴക്കിനെ പുണ്ടരീകം എന്ന ഗജം സംരക്ഷിക്കുന്നു. തെക്കിനെ വാമനൻ എന്ന് പേരായ ഗജമാണ് കാത്തുരക്ഷിക്കുന്നത്. തെക്ക് വടക്ക് ദിശയുടെ കാവൽക്കാരൻ കുമുദൻ എന്ന് പേരായ ഗജമാണ്. അഞ്ജനൻ എന്ന് പേരായ ഗജം പടിഞ്ഞാറ് ദിശയിൽ നിൽക്കുന്നു. വടക്ക് പടിഞ്ഞാറിനെ പുഷ്പദന്തൻ എന്ന ഗജം സംരക്ഷിക്കുന്നു. വടക്ക് ദിശയെ സാർവഭൗമൻ എന്ന ഗജമാണ് സംരക്ഷിക്കുന്നത്. വടക്ക് കിഴക്ക് ദിശയെ ഭഗതത്തിന്റെ ഗജമല്ലാത്ത മറ്റൊരു സുപ്രതീകം എന്ന മതഗജം സംരക്ഷിക്കുന്നു.